ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഞ്ജലി. മലയാളം ആപ്പ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സോഷ്യൽ പോസ്റ്റ് മേക്കർ ഫോർ ഫേസ്ബുക്ക് ആപ്ലിക്കേഷനെ പറ്റിയാണ്. നിങ്ങളുടെ പ്രസൻസ് സോഷ്യൽ മീഡിയാസിൽ, അത് എഫ് ബി, ഇൻസ്റ്റാഗ്രാം ഏതുമാകട്ടെ, അത് വിഷ്വൽ എൻഗേജിങ്ങോട് കൂടി കൂട്ടാൻ പറ്റുന്ന ദ ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് സോഷ്യൽ പോസ്റ്റ് മേക്കർ ഫോർ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ഡൗൺലോഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഫ്യൂ ക്ലിക്സ് കൊണ്ട് നിങ്ങളുടെ ഐഡിയാസ് വളരെ വേഗം തന്നെ സോഷ്യൽ മീഡിയാസിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ പോസ്റ്റ് മേക്കർ ഫോർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾക്കിപ്പം ഒരു ലോഗിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ വഴി നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സെർട്ടൈൻ പോസ്റ്റുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് ചിലതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടും ചിലത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരുപാട് പോസ്റ്റുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പം ഫേസ്ബുക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രീയും പ്രോയും ആയിട്ടുള്ള പോസ്റ്റുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആണെങ്കിലും ഇതുപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ട് ഇന്ന് ചെയ്തിരിക്കുന്ന ഒരുപാട് പോസ്റ്റുകളാണ്. യൂട്യൂബ് തംബ്നെയില്, ട്വിറ്റർ, ടംബ്ലർ, പിൻ ഇൻട്രസ്റ്റ്, സ്നാപ്ചാറ്റ്, ജിയോ ഫിൽറ്റർ, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെയുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിലോ, നമുക്ക് ഫസ്റ്റ് ഡിസൈൻ സെലക്ട് ചെയ്താൽ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നോക്കാം. നമ്മളിപ്പം ഇത് എടുക്കുകയാണ്. ഇതൊരു ഫ്രീ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ പോസ്റ്റ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എലമെൻസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് പാർട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോ ഉണ്ട്, അല്ലാതെ ബൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് എലമെൻസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതിനകത്തും നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് ഇതിനകത്തുമായിട്ട് ഇൻസ്റ്റാൾ എന്ന് വെച്ചാൽ ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഷെയ്പ്പ് സ്റ്റോക്കാണിത്. ഇനി ഷെയ്പ്പ് ഉണ്ട്, ബ്രാൻഡ് അസറ്റ്സ് ഉണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ആണെങ്കിൽ ഇമേജസ് ആണെങ്കിൽ, നമ്മളിപ്പം നമ്മുടെ ഡിവൈസിലേക്ക് ഇതിന് പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്കിപ്പം അലോ കൊടുത്തു. ഇവിടെ സെർട്ടൈൻ ഇമേജസ് ഓൺലൈനായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പം ഇതൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, വേണമെങ്കിൽ പുതിയത് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എഡിറ്റും വ്യൂവും ആഡും ചെയ്യാനായിട്ട് പേജസൊക്കെ ചെയ്യാനും നമുക്ക് പറ്റും. ഇതാണ് എക്സ്പോർട്ടിങ്. ഓക്കെ, അപ്പം നമുക്കിത് ഇത് കിട്ടി, ഈ ഒരു പോർഷൻ കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഒരു ബാക്കിലേക്ക്, ഇതിന് സൈസ് കുറയ്ക്കാം. എന്നിട്ട് ഇതൊരു ബാക്കിലോട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഇത് കണ്ടില്ലേ, വേണമെങ്കിൽ ഇത് നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം നെക്സ്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിലോ, നമുക്കിപ്പം നമുക്ക് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വളരെ വ്യത്യസ്തമായ റൈറ്റിങ്സിലും ഫോണ്ട് ഷേപ്സിലും ഒരുപാട് ഡിസൈൻസിലും ഒക്കെ ഉള്ളത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെയേഴ്സ് ആണെങ്കിലോ, ലെയേഴ്സ് ആണെങ്കിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആപ്പ് എന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റിൽ വന്നിരിക്കുന്ന ഒരുപാട് ലെയേഴ്സ് ആണ്. ഇതിപ്പം റൈറ്റിങ്ങിന് വന്നിട്ടുണ്ട്, അതുപോലെ പ്രോവേബ്സ് വന്നിട്ടുണ്ട്, ഫാമിലി എന്ന് എഴുതിയ പാർട്ട്, പിന്നെ സെർട്ടൈൻ പിക്ചർ, പിന്നെ ബാക്ക്ഗ്രൗണ്ട്. ഇത്രയും ലെയേഴ്സാണ് നമുക്കിവിടെ ഉള്ളത്. നമുക്കിത് വേണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നമുക്കിത് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം, അതല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് വേറെ ആഡ് ചെയ്യാൻ പറ്റും. ഇത് കളഞ്ഞിട്ട് നമുക്ക് വേറെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം, അതുപോലെ ഡിലീറ്റ് ചെയ്യാം, അതുപോലെ ടെക്സ്റ്റ് കളറ് മാറ്റാം. ഇനിയിപ്പോൾ ഫോണ്ട് സൈസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ഫോണ്ട് എന്ന് വെച്ചാൽ ടെക്സ്റ്റിൻ്റെ ഫോണ്ട്. ഒപ്പേസിറ്റി നമുക്ക് വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ടെക്സ്റ്റിൻ്റെ സ്റ്റൈല്, ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റ്, സ്പേസിങ് അറിയാമല്ലോ തന്നെ ഒന്ന്. അപ്പം പിന്നെ ലോക്കിങ്, റൊട്ടേറ്റിങ്, അലൈനിങ്, ഡ്യൂപ്ലിക്കേറ്റ്, ലെയർ ഓർഡർ, ഗ്രൂപ്പിംഗ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നെക്സ്റ്റ് ആണെങ്കിൽ ലെയർ ഓർഡർ ചെയ്യാം. ലെയർ ഓർഡറിങ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ആദ്യത്തെ ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇനിയിപ്പോൾ ഫ്ലിപ്പിംഗ് ആണെങ്കിലോ, ഫ്ലിപ്പിംഗ് നമുക്ക് വേണമെങ്കിൽ വേറെ പല രീതിയിൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും, എന്നിട്ട് വേണം എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഓക്കെ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റർ ഫോർ
ഫോട്ടോ എഡിറ്റർ ഫോർ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാം വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ, ഇതിപ്പം എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരുപാട് എഡിറ്റ് നടത്തിയിട്ടില്ല. അപ്പം ഇതാണ് നമുക്ക് വേണമെങ്കിൽ ഇത് സോഷ്യൽ മീഡിയാസിലേക്ക് ഷെയർ ചെയ്യാനായിട്ടും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെയുണ്ട്. ജസ്റ്റ് ആ ഷെയറിങ്ങിൻ്റെ ആ ബട്ടണെ ക്ലിക്ക് ചെയ്താൽ മതി, നമ്മുടെ എക്സ്പോർട്ട് ചെയ്ത ആ പാർട്ട് എടുത്തിട്ട് എന്നിട്ട് പല മീഡിയാസിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സൗകര്യം ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. സോഷ്യൽ പോസ്റ്റ് മേക്കർ ഫോർ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനും. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത പ്രോജക്റ്റ് വരെ നമുക്ക് വീണ്ടും കാണാം.